വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗം. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മുടെ മനസ്സിൽ വന്ന ചോദ്യം ഇത് തന്നെയാണ്. ചിലരുടെ സമീപനങ്ങൾ, ചില തിരുത്തലുകൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴൊക്കെ മനസ്സിൽ നമുക്ക് തോന്നിപ്പോവാം, എന്തിനാണ് ഇദ്ദേഹം, ഈ വ്യക്തികൾ ഇത്രമാത്രം ഇവിടെ ഇടപെടുന്നതെന്ന്. കുടുംബജീവിതത്തിൻ്റെ ചില ഇടങ്ങളിൽ മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, ചില സൗഹൃദങ്ങളിടയിലൊക്കെ ഇതുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ചോദിക്കാതെ ഉള്ളില്ലെങ്കിൽ ഒതുക്കിയിട്ടുമുണ്ടാവാം. സമാനമായ ഒരു ചോദ്യമാണ് സുവിശേഷത്തിൽ നിന്നുണ്ടാവുക. ശവക്കല്ലറിൽ ജീവിച്ചിരുന്ന, വസ്ത്രമില്ലാതിരുന്ന ഒരു വ്യക്തി ഈശോട് ചോദിക്കുന്നു, ദൈവപുത്ര നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്. നമ്മൾ പലപ്പോഴും ഈ ചോദ്യം ഉയർത്തിയതിൻ്റെ കാരണം നമ്മുടെ ജീവിത അനുഭവം കൊണ്ടൊക്കെ ആയിരിക്കാം, നമ്മുടെ അറിവ് കൊണ്ടൊക്കെ ആവാം. ദൈവം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ജീവിത അനുഭവങ്ങളുടെയും നിന്റെ അറിവിൻ്റെയും ഒക്കെ അപ്പുറത്ത് നീ അറിയാത്ത ഒരു ദൈവികമായ രക്ഷയുണ്ടാവാം. എല്ലായിടങ്ങളെയും തള്ളി മാറ്റാതെ, വിദൂരങ്ങളിലേക്ക് ദൂരെ അകറ്റാതെ ക്രിസ്തു കടന്നു വരുമ്പോൾ, നന്മ കടന്നു വരുമ്പോൾ സ്വീകരിക്കുന്നവരാകണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ സ്വകാര്യതയുടെയും സ്വാർത്ഥതയുടെയും വ്യക്തിബന്ധങ്ങളുടെയും ഒക്കെ കല്ലറയിൽ നീ ആയിരുന്നു കൊണ്ട്, അവിടെ തന്നെ ആകാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് നിന്നിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ നീ ദൂരെ പോകുമെന്ന് പറയുമ്പോൾ എപ്രകാരമാണ് ദൈവത്തിന് നിന്റെ അശാന്തിയെ നന്മയാക്കാൻ പറ്റുക? എടുത്തു പറയുന്ന സുവിശേഷം ഈ വ്യക്തിക്ക് വസ്ത്രമില്ലായിരുന്നുവെന്ന്. മാമോദീസായി കിട്ടിയ ഒരു വസ്ത്രമുണ്ട് കേട്ടോ, വിശുദ്ധിയുടെ, വെണ്മയുടെ വസ്ത്രം. ജീവിതത്തിൻ്റെ ചില യാത്രക്കിടയിലൊക്കെ എവിടെയോ ആ വസ്ത്രം അഴുക്ക് പിടിക്കുകയും ആ വസ്ത്രം പോലും നമുക്ക് നഷ്ടമായിട്ടുണ്ടാവാം. തിരിച്ചറിയാതെ പോയ ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം കേട്ടോ. ഇന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് വെണ്മയുടെ വസ്ത്രം സമ്മാനിക്കുവാനായിട്ട്. ദൂർത്ഥപുത്രൻ്റെ ഉപമയിൽ നാം വായിക്കുന്നുണ്ട്, ആ മകൻ തിരിച്ചു വരുമ്പോൾ അവനെ പുതുമയുടെ വസ്ത്രം അണിയിപ്പിച്ചവരാണ് പിതാവ് ഭവനത്തിലേക്ക് കയറ്റുക. നമ്മുടെ ജീവിതത്തിലും നന്മയുടെ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തുറവിയോടുകൂടെ നമുക്കാവാം. ശവക്കല്ലറ എല്ലായ്പ്പോഴും ജീവനില്ലാത്ത ഇടങ്ങളാണ്. ജീവൻ നഷ്ടമായ ഇടങ്ങളിലായി വ്യാപരിക്കാതെ ആയിരിക്കാതെ ജീവനുള്ളവരാകുവാൻ, നന്മയുടെ പുതുജീവൻ സ്വീകരിക്കുന്നവരാകുവാൻ തീരുമാനമെടുക്കാം. ഈശോ കടന്നു വരുമ്പോൾ ഈശോ ദൂരെ അകറ്റാതെ അവനിലേക്ക് കടന്നു ചെല്ലുവാനും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. എല്ലാ കുറവുകളെയും ജീവിത ഇടങ്ങളെയും ഒക്കെ ആത്മാവിൽ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ അനുഗ്രഹമാക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.